പറയാതെ അറിയാതെ നീ പോയതല്ലേ ഒരു വാക്ക് മിണ്ടാഞ്ഞതല്ലേ എന്ന് പറയുന്നത് പാടുമ്പോൾ നമുക്ക് ആ ലിറിക്സ് കൃത്യമായിട്ട് കിട്ടുന്നുണ്ട് ചില പാട്ടുകളൊക്കെ അങ്ങനെ തന്നെയാണ് ചെയ്യേണ്ടതെന്ന് മനസ്സിൽ കൃത്യമായി നിശ്ചയമുണ്ട് പക്ഷേ ഈ കാലത്താണ് പാട്ട് ചെയ്യുന്നത് അപ്പം മെലഡിക്ക് സാധ്യതയുണ്ടെങ്കിലും യങ്സ്റ്റേഴ്സിനെ പ്രതികരിക്കുന്ന ഒരാളാണ് അപ്പോൾ ഈ പാട്ട് ചെയ്യുമ്പോഴും ആശങ്ക വരുമോ ഈ ലിറിക്സിനെ പ്രൊജക്റ്റ് പ്രൊജക്ട് ചെയ്യേണ്ടത് ഇല്ലെങ്കിൽ നമ്മുടെ ഒരു മ്യൂസിക്കൽ സാധനവും കൂടെ ഇതിനകത്ത് കോറിലേറ്റ് ചെയ്ത് വിടണ്ടേ അതെങ്ങനെ അത് അതങ്ങനെ തന്നെ വേണോ അതേ ഉള്ളിൽ ഓൾറെഡി ആ ലിറിക്സ് കേൾക്കുമ്പോൾ അങ്ങനെ തന്നെ വരുമോ അധികവും ലിറിക്സ് പിന്നെയാണ് വരുന്നത് പണ്ടത്തെ കാലത്ത് ലിറിക്സ് എഴുതിയിട്ട് സംഗീതം കൊടുക്കുകയാണെങ്കിലും ഇന്ന് തിരിഞ്ഞാണ് അധികവും സംഭവിക്കുന്നത് അപ്പോൾ അങ്ങനെ ചെയ്യുന്ന സമയത്ത് നമ്മൾ ആ സിറ്റുവേഷൻ നോക്കി എൻ്റെ ഒരു അഭിപ്രായത്തിൽ ലിറിക്സിന് ഇമ്പോർട്ടൻസ് നമ്മൾ കൊടുത്ത് ഇപ്പം നമ്മൾ ട്യൂൺ ചെയ്ത് കഴിഞ്ഞാലും ലിറിക്സ് എഴുതിയിട്ട് ട്യൂൺ ലിറിക്സിന് വേണ്ടി കുറച്ചൊന്ന് ഓൾട്ടറേണ്ടി വന്നാലും അത് ചെയ്താൽ അതിൻ്റെ ഒരു ഗുണം എനിക്ക് തോന്നിയത് ആ പടത്തിന്റെ ഒരു ആയുസ് കഴിഞ്ഞാലും ഈ പാട്ട് നിലനിൽക്കും അല്ലെങ്കിൽ ആ പടം തിയേറ്ററിൽ ഹിറ്റായിട്ടിരിക്കുമ്പോൾ മാത്രമേ ഈ പാട്ടിനെ കുറിച്ച് കുറിച്ച് ചർച്ച ചെയ്യപ്പെടുള്ളൂ പടം മാറിക്കഴിഞ്ഞ് വർഷങ്ങൾ കഴിഞ്ഞിട്ട് ഈ പാട്ടിനോട് ഇഷ്ടം തോന്നണമെങ്കിൽ ലിറിക്സ് തന്നെ ആണ് കൂടുതൽ ഇമ്പോർട്ടൻ്റ് എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് കാരണം ഈ പാട്ട് ഇറങ്ങിക്കഴിഞ്ഞ് ഇപ്പോഴും ഒരു ഈ വർഷങ്ങളെല്ലാം പോലും ചില ആൾക്കാര് പറയാതെ അറിയാതെ നീ പോയതല്ലേ അല്ലെങ്കിൽ ഒരു നോക്ക് കാണുവാൻ കാത്തുനിന്നവൾ എന്നുള്ള ലിറിക്കും അല്ലെങ്കിൽ അഖിലെയോ നീ അകലെയോ ഈ പാട്ടുകളൊക്കെ കേൾക്കുമ്പോൾ അവരുടെ ലൈഫിൽ അവരെ ഇഷ്ടപ്പെട്ട ആൾക്കാർ അവരെ വിട്ടുപോയ വിഷമങ്ങൾ അവർ ഓർക്കാറുണ്ട് എന്ന് എൻ്റെ അടുത്ത് അവർ പറയുമ്പം എനിക്കത് ഒരിക്കലും മനസ്സിലാക്കാൻ പറ്റിയില്ല കാരണം എൻ്റെ ലൈഫിൽ അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നില്ല അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ ഓക്കെ അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് അപ്പോൾ അവർ ആ പടവായിട്ടല്ല കണക്ട് ചെയ്യുന്നത് അവരുടെ ലൈഫായിട്ടാണ് കണക്ട് ചെയ്യുന്നത് അപ്പൊ എനിക്ക് മനസ്സിലായി ഇവിടെയാണ് ലിറിക്സ് ഏറ്റവും ഇമ്പോർട്ടന്റ് പടത്തിൽ മീന മോഹൻലാലിനെ വിട്ടുപോയതാണ് അല്ലെങ്കിൽ പ്രിയാമണി മോഹൻലാലിനെ വിട്ടുപോയതാണെന്നാണ് സിറ്റുവേഷൻസ് പക്ഷേ അവരുടെ ലൈഫിൽ അവർക്ക് വേണ്ടപ്പെട്ട ഒരാൾ അവരെ വിട്ടുപോകുമ്പോൾ ഈ പാട്ട് അവരെ വല്ലാതെ ഹോണ്ട് ചെയ്യും അപ്പോൾ അവിടെ നമുക്ക് ലിറിക് റൈറ്ററിനെ തൊഴുതേ പറ്റും ആരായാലും തീർച്ചയായിട്ടും യങ്സ്റ്റേഴ്സിൽ ബി കെ ഭയങ്കര രസമായിട്ട് കൂടെ കൂടിയിട്ടുണ്ട് ഹരിനാരായണിനും കൂടെ ഓർക്കും ഹരിനാരായണന്റെ ഏറ്റവും എനിക്ക് സർപ്രൈസും വിശ്വസിക്കാൻ പറ്റാത്തൊരു മിറക്കിൾ പോലെ എനിക്ക് തോന്നിയത് ഹരിനാരായൺ ഗ്രാൻഡ് മാസ്റ്റർ എന്ന് പറഞ്ഞ ചിത്രത്തിൽ ഉണ്ണികൃഷ്ണൻ സാറാണ് കൊണ്ടുവരുന്നത് എനിക്ക് അറിയുന്ന അറിയുന്നൊരു പയ്യനുണ്ട് ദീപക് ദീപക് ഒന്ന് കേട്ട് നോക്കുന്ന ലാസ്റ്റ് മോമെൻ്റ് ഉണ്ടായ ഒരു പാട്ടാണ് ദൂരെ എങ്ങോ നീ അത് ഇൻ്റർവെൽ ക്ലിപ്പിൽ ഇടാൻ വേണ്ടിയിട്ട് ചെയ്ത പാട്ട് ആ പാട്ട് കമ്പോസ് ചെയ്യുന്നത് ഹരി വന്നുകൊണ്ടിരിക്കുമ്പോഴാണ് അപ്പം ഹരി വന്നിട്ട് മാത്രമേ ഈ ട്യൂൺ കേൾക്കാൻ പറ്റുള്ളൂ ഹരിക്ക് എനിക്ക് വാട്സാപ്പിലോ അന്ന് വാട്സാപ്പിൽ ഇല്ലെന്ന് തോന്നുന്നു വേറെ മെയിൽ ചെയ്യാനൊന്നും സ്കോപ്പില്ല പക്ഷേ ഹരി വന്നു വന്നുകഴിഞ്ഞ് ഞാൻ ഹരിക്ക് കൊടുത്ത് ഹരി ട്യൂൺ ഇന്നലെ രാത്രിയാണ് ആയത് ഒരു എട്ട് വരി പാട്ടാണ് ഒന്ന് കേട്ട് നോക്കുകയെന്ന് പറഞ്ഞിട്ട് ട്യൂൺ മാത്രം കൊടുത്തു ഒരു ചായ കുടിച്ചു കഴിഞ്ഞിട്ട് നമുക്ക് തുടങ്ങാമല്ലേ എന്ന് പറഞ്ഞു ചായ കുടിച്ച് കഴിഞ്ഞ് വന്നിട്ട് പുള്ളി ഫൈനൽ ആണ് തരുന്നത് അപ്പോൾ ഒരു ചായ കുടിക്കേണ്ട ഒരു ഗ്യാപ്പിൽ പുള്ളി കംപ്ലീറ്റ് കഥ അതിൻ്റെ അകത്തുണ്ട് കണ്ണിൻ്റെ മുമ്പിൽ വന്ന് കിട്ടാത്ത ഒരാളെ കണ്ടുപിടിക്കുന്നതാണ് ആ കഥ ഗ്രാൻഡ് മാസ്റ്റർ ദൂരെ നീ നിന്നെ കണ്ടുപിടിക്കുന്നുള്ളൊരു സംഭവം അതിലുണ്ടാവണം ഇത് ഹരി എഴുതി കഴിഞ്ഞപ്പോൾ ഞാൻ ഫസ്റ്റ് ചോദിച്ച ചോദ്യം ഒന്നിച്ചേട്ടൻ ചിരിച്ചു അത് കേട്ടപ്പോൾ ഞാൻ ചോദിച്ചു ഇതൊക്കെ എഴുതിക്കൊണ്ട് വന്നതാണോ സത്യം പറ ഇപ്പൊ അവിടെ ഇരുന്ന് എഴുതിയാണോ പറഞ്ഞ ദീപ കേട്ടാ എനിക്ക് ട്യൂടും തന്നിട്ടില്ലല്ലോ അപ്പൊ ഞാനിങ്ങനെ എഴുതിക്കൊണ്ട് വരിക മാത്രല്ല ഇത് മീറ്റർ കറക്റ്റ് അല്ലേ ഈ മീറ്റർ എനിക്ക് ഇപ്പോഴല്ലേ തരുന്നത് അപ്പൊ ഞാൻ ചോദിച്ച അപ്പൊ മാറ്ററോ കഥ ആദ്യം അറിയായിരുന്നോ ഇല്ല ഇന്ന് രാവിലെ എനിക്കിപ്പോ ചായ കുടിക്കുന്ന സമയത്ത് കഥ പറഞ്ഞു തന്നു അടുത്ത് ഫുൾ കഥ പറഞ്ഞില്ല ഇത്രയും നീ അറിഞ്ഞാൽ മതി എന്ന് പറഞ്ഞു അപ്പൊ ആ അറിഞ്ഞത് വെച്ച് ഞാൻ എഴുതി അപ്പൊ ഇത് ശരിക്കും പറഞ്ഞാൽ ഭയങ്കര അത്ഭുതാ ഇത് എങ്ങനെ സാധിക്കുന്നു എന്ന് ഒരു ചായ കുടിക്കുന്ന സമയത്ത് കഥയും കേൾക്കുന്നു ചായ കഴിയുമ്പോഴേക്ക് പിടിച്ചോന്ന് പറഞ്ഞു അതെ ശരിക്കും പറഞ്ഞാൽ അദ്ദേഹം വന്ന് ഉച്ചയാകുമ്പോഴേക്ക് പാടിക്കഴിഞ്ഞ് പുള്ളിയുടെ ജോലിയും കഴിഞ്ഞു അതാണ് ബി കെ ഹരിനാരായൺ സിത്താരടെ കൂടെ ഇരിക്കുന്ന സമയത്ത് ഇന്റർവ്യൂവിൽ ചോദിക്കാൻ പറ്റുന്നു അപ്പോഴത്തേക്ക് അങ്ങനെ ആലോചിച്ചിട്ട് ബി കെ ഹരിനാരായണനെ കുറിച്ച് ും എനിക്ക് പറയാനുള്ളത് ഒരു പാട്ട് ഞാൻ ഇന്നേ വരെ കമ്പോസ് ചെയ്യാത്ത ഒരു മീറ്ററിൽ കമ്പോസ് ചെയ്തിട്ടുണ്ട് അതായത് ഇതിഹാസ എന്ന് പറഞ്ഞ പടത്തിൽ കൊ കോ കി കോ എന്നാണ് ഞാൻ ഉണ്ടാക്കിയത് പുള്ളി ഇത് കേട്ടിട്ട് ഇപ്പൊ കേട്ടാ ഇതിൽ എഴുതാൻ ഞാൻ പറഞ്ഞു ഇതുപോലെ ഇരുന്നാലേ ടോ ടോ ടീ ടോ എന്ന് പറയുന്നത് നമ്മൾ സാധാരണ കേൾക്കാത്ത പ്രയോഗം അതിലൊരു വരി കിട്ടുവോ എന്നിട്ട് പുള്ളി മോനെ ലോക്കിക്കോ അപ്പൊ ലോക്കോ എന്നാണ് ഉദ്ദേശിക്കുന്നത് അപ്പൊ ഞാൻ മോനെ എന്ന് പറഞ്ഞിട്ട് പുള്ളി എഴുതി ഹരി എന്ന് ഞാൻ പറഞ്ഞു ഇത് എങ്ങനെ ഹരി പറഞ്ഞു അത് ചക്കവീട് വീണു മോലത്തെയാണോ കിട്ടുകയാണോന്ന് എനിക്ക് അറിഞ്ഞുകൂടാ പക്ഷെ കിട്ടി എന്ന് പറഞ്ഞു അപ്പൊ അത് ഇങ്ങനത്തെ കുറെ കാര്യങ്ങൾ ഹരിക്ക് ഓഫ് പെട്ടെന്ന് കിട്ടുന്ന സംഭവമാണ് പേഴ്സണൽ ലൈഫിനെ കുറിച്ചൊന്ന് ചോദിച്ചെ പുറത്ത് ആണ് പഠിച്ചതൊക്കെ എന്നിട്ട് ഇങ്ങോട്ട് കർണാട്ടിക് മ്യൂസിക് പഠിക്കാൻ വേണ്ടി വന്നതാണോ അതേ പഠിത്തം ഇങ്ങോട്ടും അല്ല ഞാൻ ദുബായിൽ സ്കൂളിങ് ചെയ്യുന്ന സമയത്ത് അവിടെ തന്നെ കർണാട്ടിക് മ്യൂസിക് ഒക്കെ പഠിപ്പിക്കുന്ന കുറേ ആൾക്കാരുണ്ടായിരുന്നു അതായത് വളരെ വലിയ ട്യൂട്ടേഴ്സ് അല്ല വേറെ ജോലികൾ ചെയ്യുന്നതിൻ്റെ ഇടയിൽ കൂടി അവർ മ്യൂസിക്കും പഠിപ്പിക്കുന്നത് ചിലപ്പോൾ സ്കൂൾ ടീച്ചേഴ്സ് ആയിരിക്കും അങ്ങനത്തെ ആൾക്കാരൊക്കെ അപ്പോൾ അങ്ങനത്തെ രണ്ട് മൂന്ന് ട്യൂറ്റേഴ്സിനടുത്തു നിന്നാണ് ഞാൻ ആദ്യകാലങ്ങളൊക്കെ സ്കൂളിൽ പഠിക്കുമ്പോൾ കർണാട്ടിക് പഠിച്ചത് ഇങ്ങോട്ട് വരുന്നത് ഞാൻ നയൻറ്റി സിക്സ് നൈന്റി ഫൈവ് നയൻറ്റി സിക്സ് കാലഘട്ടത്തിലായിരുന്നു ട്വൽത്ത് കഴിഞ്ഞത് ദുബായിൽ ആ സമയത്ത് ട്വൽത്ത് കഴിഞ്ഞാൽ പിന്നെ കോളേജൊന്നും അവിടെ ഇല്ല പിന്നെ അവനവൻ്റെ നാട്ടിലേക്ക് പോയാലേ കൂടുതൽ പഠിക്കാൻ പറ്റും അപ്പൊ അങ്ങനെ തിരിച്ചു വന്നതാണ് കാരണം കോളേജൊന്നും ആ നാട്ടിൽ അന്നില്ല ഇവിടെ വന്നു കഴിഞ്ഞപ്പം തേവര കോളേജിൽ തന്നെ കയറി കാരണം ആ കോളേജിലാണെങ്കിൽ പഠിത്തത്തിന്റെ ഒപ്പം തന്നെ മറ്റേ കോക്കറിക്കുലർ ആക്ടിവിറ്റീസും നന്നായിട്ട് നടക്കും നടക്കും അപ്പൊ അങ്ങനെ എല്ലാം ഒരു നിമിത്തമായിട്ട് വന്നു ദൈവാനുഗ്രഹം തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അത് ആ ട്വിസ്റ്റ് എന്ന് പറയുന്നത് യു എസിലേക്ക് ഒരു ഷോയിന് കീബോർഡ് പ്ലെയർ ആയിട്ട് പോയതാണ് ആ ഷോയിൽ വെച്ച് സിദ്ധിക്കേണ്ട കീബോർഡ് പ്ലെയർ മാത്രമല്ല അകത്തൊരു കമ്പോസറും കൂടി ഉണ്ടെന്ന് അദ്ദേഹത്തിന് ഫീൽ ചെയ്തു കാരണം ഈ ഷോവിന്റെ ഇടയിലുള്ള ഫില്ലർ മ്യൂസിക് ഒക്കെ എൻ്റെ അടുത്ത് പറഞ്ഞ ഗ്യാപ്സ് ഉണ്ടാവാൻ പാടില്ല അപ്പൊ ആ ഷോന് ഇടക്ക് ഈ ഫില്ലർ മ്യൂസിക് ആയിട്ട് കമ്പോസ് ചെയ്ത മ്യൂസിക് എല്ലാം കേട്ടിന് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് അപ്പൊ സിദ്ധിക്കേട്ടൻ്റെ അടുത്ത് പറഞ്ഞാൽ ദീപ് ആ ഫില്ലർ ആയിട്ട് ചെയ്ത രണ്ട് മിനിറ്റിൻ്റെ മ്യൂസിക് ഇല്ലേ അതിലൊരു പാട്ട് ഒളിച്ചിരിപ്പുണ്ട് ശരിക്കും സിനിമയിൽ ഇടാൻ പറ്റിയ പാട്ടാണത് അപ്പം ഞാൻ പറഞ്ഞു ഞാൻ അത്ര ഒന്നും ചിന്തിച്ചിട്ടില്ല ഒരു ഫില്ലർ മ്യൂസിക് ഉണ്ടെങ്കിൽ ദീപ് ഇത് ശരിക്കും ഫോക്കസ് ചെയ്യണം കാരണം ദീപിൻ്റെ ഉള്ളിൽ ഈ സാധനം ഉണ്ട് ഏട്ടോന്നോ അപ്പൊ ഞാൻ അത് കേട്ടപ്പോൾ സന്തോഷായി ആ പ്രായത്തിലുള്ള ഇങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു സംഭവങ്ങളാണ് നമുക്കൊരു കോൺഫിഡൻസ് വരുന്നത് പത്തൊമ്പത് വയസ്സ് പതിനെട്ട് പത്തൊമ്പത് വയസ്സിലാണ് ഞാൻ ഈ കേൾക്കുന്നത് അപ്പൊ അതൊക്കെ കൂടി എന്നെ ശരിക്കും ഹെൽപ്പ് ചെയ്തു അത് കഴിഞ്ഞിട്ട് സിദ്ധിക്കേണ്ട അടുത്ത് പറഞ്ഞു നാട്ടിൽ